സ്ത്രീകൾ കൂടെ അനധമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ലവനെ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദി ഹൃദയത്തോടു കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കർത്താവെ, ഒരിക്കൽ കൂടി അവിടുത്തെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധ്യമാക്കണം. വലിയവനായിരിക്കുന്നതേ ഒരുക്കിയിരിക്കുന്ന ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നന്ദിയോടു കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കർത്താവെ, വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഈ നവമാധ്യമത്തിലൂടെ കർത്താവിനെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ശ്രദ്ധിക്കുന്നു. കർത്താവ് അവിടെ നല്ല പ്രിയപ്പെട്ട മകളെ കൊണ്ട് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം. നന്മകൾ കൊണ്ട് കൃപകൾ കൊണ്ട് നിറയ്ക്കണം കർത്താവെ. ഞങ്ങളുടെ ആരാധനയുടെ ആദ്യയോടൊപ്പം അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ പറവിലും അവിടുത്തെ ആത്മാവിന്റെ കോട്ടയ്ക്കുള്ളിലും ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹാവിനെ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 34-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 34-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം.
നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായിട്ട് ഏറ്റു പറയാം. മൂന്നാമത്തെ പ്രാർത്ഥനയെ നമുക്ക് പങ്കുകാരായിരിക്കാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ വായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോകണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെട്ടി പാകണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഹൃദയവിനെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95 സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദൈവന്മാർക്കും ഈതേ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ ലോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്. അവനതിനെ ഉണ്ടാക്കി. കരയവന്റെ കൈകൾ മലഞ്ഞിരിക്കുന്നു. വരുവിൻ വന്നടങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാം ഓന്മേക്കുന്ന ജനം. അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്ത് ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. പഴയ ദൈവം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം എന്നീ ക്രമത്തിൽ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ നമുക്ക് ഈ സമയത്ത് വായിച്ചു കേൾക്കാം. Today's first lesson is taken from Exodus chapter 3, verses from 13 to 17. Exodus chapter 3, verses from 13 to 17. But Moses replied, "When I go to the Israelites and say to them, 'The God of your ancestors sent me to you,' they will ask me, 'What is his name?' So what can I tell them?" God said, "I am who I am. This is what you must say to them. The one who is called I Am has sent me to you. Tell the Israelites that I, the Lord, the God of their ancestors, the God of Abraham, Isaac and Jacob, have sent you to them. This is my name forever. This is what all future generations are to call me. Go and gather the leaders of Israel together and tell them that I, the Lord, the God of their ancestors, the God of Abraham, Isaac and Jacob, appear to you. Tell them that I have come to them and have seen what the Egyptians are doing to them. I have decided that I will bring them out of Egypt, where they are being treated cruelly, and will take them to a rich and fertile land, the land of the Canaanites, the Hittites, the Amorites, the Perizzites, the Hivites, and the Jebusites." Here ends the first lesson. Sangeerthanangal 93. യഹോവ വാഴുന്നു. അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു. പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു. പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യെങ്കിലെപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. Today's second reading is taken from Colossians chapter 1 verses 15 to 23. Colossians chapter 1 verses 15 to 23. The supremacy of the Son of God. The Son is the image of the invisible God, the firstborn over all creations. For in him all things were created, things in heaven and on earth, visible and invisible, whether thrones or powers or rulers or authorities.
ഓൾ തിങ്സ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം. ഹി ഈസ് ബിഫോർ ഓൾ തിങ്സ് ആൻഡ് ഇൻ ഹിം ഓൾ തിങ്സ് ഓൾ ടുഗെദർ. ആൻഡ് ഹി ഈസ് ദ ഹെഡ് ഓഫ് ദ ബോഡി, ദ ചേർച്ച്. ഹി ഈസ് ദ ബിഗിനിങ് ആൻഡ് ദ ഫസ്റ്റ് ബോൺ ഫ്രം അമോങ് ദ ഡെഡ്, സോ ദറ്റ് ഇൻ എവറിഥിങ് ഹി മൈറ്റ് ഹാവ് ദ സുപ്രീമസി. ഫോർ ഗോഡ് വാസ് പ്ലീസ് ടു ഹാവ് ഓൾ ഹിസ് ഫുൾനെസ് ഡ്വെൽ ഇൻ ഹിം ആൻഡ് ത്രൂ ഹിം ടു റെക്കൻസൈൽ ടു ഹിംസെൽഫ് ഓൾ തിങ്സ്, വെദർ തിങ്സ് ഓർ ഓൺ ഏർത്ത് ഓർ തിങ്സ് ഇൻ ഹെവൻ, by making peace through his blood shed on the cross. Once you were alienated from God and were enemies in your minds because of your evil behavior, but now he has reconciled you by Christ's physical body through death to present you holy in his sight, without blemish and free from accusations. If you continue in your faith, established and firm, and do not move from the hope held out in the gospel, this is the gospel that you have heard and that has been proclaimed to every creature under heaven, of which I, Paul, have become a servant. Here ends the second reading. ചിത്രിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 24-29 വരെയുള്ള തിരുവചനം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 24-29 വരെയുള്ള തിരുവചനം ശ്രദ്ധയോടെ കേൾവി. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതുകളിൽ പേരിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു അത് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നാം വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ സുവിശേഷം. ദൈവവചന കേൾവിക്ക് നമ്മെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ജ്ഞാന കീർത്തനങ്ങളിൽ 191-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാന കീർത്തനങ്ങളിൽ 191-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജീവനാമിൻ കൃപയാലേ ആത്മകണ്ടുറക്കും.
ശിഷ്യന്മാരെ പോലെ ഉയർപ്പിന്റെ സാക്ഷികളാകുവാനാണ് ഞാൻ നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഒരിക്കലും മറന്നുപോകുവാനായിട്ട് പാടില്ല. ഇവിടെ യാതൃതമായിരിക്കുന്ന ബാഹ്യശക്തികളുടെയും പ്രേരണയില്ലാതെ സ്വന്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തോമസ് നടത്തിയ വിശ്വാസത്തിന്റെ വലിയ പ്രഖ്യാപനമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തുവിനെ കർത്താവെന്നും ദൈവവുമെന്ന് ഇവിടെ തോമസ് പ്രഖ്യാപിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകിയ ശക്തിയാണ് ഇത് പറയുവാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷമെന്ന ഭാഗമായിരിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 24 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനാണ് ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിങ്കൽ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ക്രിസ്തു ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നവരാകുക. ക്രിസ്തു ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നവരാകുക എന്നതാണ് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് നാം കാണുന്നുണ്ട് ഇവിടെ 27-ാമത്തെ വാക്യത്തിൽ, പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസി ആകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ ശിഷ്യനായിരിക്കുന്ന തോമസിന് പ്രത്യക്ഷനാകുന്നതും അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതുമാണ് ധ്യാനമെന്ന ഭാഗത്ത് വളരെ ഊന്നി പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞിരിക്കുന്നത്. തോമസിന് ദിദിമോസ് എന്ന പേരുണ്ടായിരുന്നു. ഇരട്ട പിറന്നവൻ എന്നാണ് ഈ പദത്തിന് അർത്ഥം. തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഒരു വ്യക്തിത്വം ഉള്ള വ്യക്തിയായിരുന്നു വേദഭാഗത്ത് നാം ദർശിക്കുന്ന തോമസ്. ഇവിടെ എന്റെ കർത്താവും എന്റെ ദൈവവുമാവേ എന്ന് തോമസ് യേശുവിനെ വിളിക്കുമ്പോൾ ജീവന്റെ മേലും വ്യക്തിത്വത്തിന്റെ മേലും സകലത്തിന്റെ മേലും ഉടമസ്ഥാവകാശം അധികാരവും ഉള്ളവനായിട്ട് യേശുവിനെ തോമസ് അംഗീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഇതാ ശിഷ്യന്മാർ മുറിയടച്ച് ഭയന്നിരിക്കുമ്പോഴാണ് ഉയർത്ത യേശു അവർക്ക് പ്രത്യക്ഷനാകുന്നത്. ആദ്യ സമയത്ത് യേശു പ്രത്യക്ഷനാകുമ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. യേശുവിനെ പടയാളികൾ പിടിച്ചു കെട്ടിയതും ക്രൂശിച്ചതുമെല്ലാം നേരിൽ കണ്ടവനാണ് തോമസ്. ഗുരുവിന്റെ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന ചിന്ത പലപ്പോഴും തോമസിനെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുവാൻ സാധ്യതകൾ ഏറെയുണ്ട്. ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ വളരെ അശക്തനായി ഒരു മനസ്സുമായിട്ട് കഴിഞ്ഞ തോമസിന് ആ വാർത്ത അവന്റെ ജീവിതത്തിൽ അവിശ്വസനീയമായിട്ടാണ് തോന്നിയത്. കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്ന സ്വഭാവക്കാരനായിരുന്നില്ല നാം വേദഭാഗത്ത് ദർശിക്കുന്ന ദിദിമോസ് എന്ന തോമസ്. എന്തെങ്കിലും വിശ്വസിക്കുവാൻ ഒരു കവലാത്ത ഉറച്ച ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു തോമസ് എന്നത് വ്യക്തമാണ്. ഇവിടെ ഇതാ ഉയർത്ത യേശു വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുമ്പോൾ തോമസും ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവർക്ക് സമാധാനം ആശംസിച്ചിട്ട് യേശു തോമസിനോട് പറയുകയാണ്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് തോമസ്.
തോമസിനോട് യേശു പറയുകയാണ്. ഇവിടെ യേശുവിന് തോമസിന്റെ വിചാരങ്ങളെ കുറിച്ചും വികാരങ്ങളെ കുറിച്ചും ഒക്കെ നന്നായി അറിയുന്ന യേശു അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് വീണ്ടും 8 ദിനങ്ങൾക്ക് ശേഷം വീണ്ടും ശിഷ്യന്മാർ കൂടിയിരുന്ന ആ ഭവനത്തിന്റെ ഉള്ളിൽ യേശു പ്രത്യക്ഷനായത്. അനിശ്ചിതത്വത്തിൽ കഴിഞ്ഞിരുന്ന തോമസിന് വിശ്വാസത്തിന്റെ വലിയ ഒരു തെളിവ് യേശു തന്റെ പ്രത്യക്ഷതയിലൂടെ നൽകുകയാണ്. യേശുവിന്റെ പ്രത്യക്ഷത തോമസിന്റെ ആശങ്കകളൊക്കെ ദൂരീകരിക്കുകയാണ്. തോമസ് അവിടെ ഇതാ ഉറച്ച ഒരു വിശ്വാസിയായിട്ട് തോമസ് മാറുകയാണ്. റോമ ഭരണകൂടം ക്രൂശിൽ തറച്ചു കൊന്ന തന്റെ ഗുരു ഇതാ മരണത്തെ ജയിച്ച് തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഈ ദർശനം ലഭിച്ചപ്പോൾ തോമസ് അവന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവയെന്നാണ് തോമസ് തന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. ഈ തോമസിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് അത് സഭയുടെ ആണിക്കല്ലാണ്. അതാണ് നാം ഒരുമിച്ച് ഒന്നാമത് ചിന്തിക്കുന്നത്. കർത്താവിനെ അവൻ ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നവരായിരിക്കും. ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ ഞെരുക്കങ്ങളിലൂടെ ജ്ഞാനങ്ങളും കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസത്തെ പലപ്പോഴും ചോദ്യങ്ങൾ വിശ്വാസ ജീവിതത്തിൽ അലയടിച്ച് ഉയരാറുണ്ട്. വിശ്വാസ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അലയടിച്ച് ഉയരുമ്പോൾ പ്രതികൂലങ്ങൾ ആലടിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകനായിരിക്കുന്ന ക്രിസ്തുവിനെ ഉറക്കെ പ്രഖ്യാപിക്കുവാനായിട്ട് വിശ്വാസം നഷ്ടപ്പെടുന്നവരായിട്ടല്ല അവിശ്വാസിയാകുവാനായിട്ടല്ല വിശ്വാസിയായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ ദൈവമക്കളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇന്നതാ ലോകം പലവിധമായിരിക്കുന്ന പകർച്ചവ്യാധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കഷ്ടതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാം ആയിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവിന്റെ ബഹുമുഖത്തേക്ക് നോക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന്റെ തോതിനെ ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കുവാൻ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളോ എന്ന് ഉറക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുവാൻ ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. വിശ്വാസം ഒരിക്കലും ചോർന്നു പോകുന്നവരായി തീരരുത്. ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ വിശ്വാസത്തിൽ പതറാതെ മുൻപോട്ട് ജീവിക്കുവാനായിട്ടുള്ള വലിയ ഒരവസരം ഉയർത്തെഴുന്നേറ്റ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതികൂലങ്ങളിൽ പതറാതെ മുന്നേറുവാനായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തി എന്നെ നിങ്ങളെ ദിനംതോറും ബലപ്പെടുത്തുമെന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് കർത്താവ് ദൈവമാണ് ആ വലിയ പ്രഖ്യാപനം നടത്തുന്ന ദൈവമക്കളായിട്ട് ഞാൻ നിങ്ങളും തീരണം. രണ്ടാമതായിട്ട് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ചിന്ത എന്ന് പറയുന്നത് ഉയർത്ത കർത്താവിന്റെ പ്രത്യക്ഷത സമ്പൂർണ്ണ സമർപ്പണം സാധ്യമാക്കുന്നു എന്നതാണ്. ഉയർത്ത കർത്താവിന്റെ പ്രത്യക്ഷത സമ്പൂർണ്ണ സമർപ്പണം സാധ്യമാക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ഇവിടെ ഉയർത്ത കർത്താവിന്റെ ദർശനത്തിനായിട്ട് അടങ്ങാത്ത ഒരാഗ്രഹമാണ് ഇവിടെ തോമസ് തന്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കിയത്. ഈ ആഗ്രഹം മുഖാന്തരമാണ് യേശു തോമസിന് ദർശനം നൽകുവാൻ മനസ്സ് കാണിച്ചത്. അതിനുവേണ്ടി മാത്രമല്ല മറിച്ച്
ഒപ്പം തോമസിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനു കൂടി വേണ്ടിയായിരുന്നു. ഉയർത്ത കർത്താവിനെ ദർശിക്കുവാൻ, ഉയർത്ത കർത്താവിനെ ദർശിക്കുന്നവനുണ്ടായ ഭാഗ്യം എന്ന് പറയുന്നത് വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നതിൽ ഉപരിയായിട്ട് ഒരു സമ്പൂർണമായിരിക്കുന്ന സമർപ്പണത്തിലേക്കാണ് ഇവിടെ തോമസിനെ നയിച്ചത്. അതാണ് തോമസിന്റെ പിൽക്കാല ജീവിതങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ തോമസ് തന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവയെന്ന് വിശ്വാസത്തിന്റെ വലിയ ഒരു പ്രഖ്യാപനം ഇവിടെ തോമസ് നടത്തുകയാണ്. എന്നിട്ട് തോമസ് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം തോമസിന്റെ മനസ്സിൽ ഇവിടെ ഉയർന്നിരിക്കുവാൻ സാധ്യതകൾ ഏറെയുണ്ട്. ഓരോ ദൈവികമായിരിക്കുന്ന ദർശനങ്ങളും ദൈവസന്നിധിയിലേക്കുള്ള സമർപ്പണത്തിലേക്കാണ് ഓരോ വ്യക്തികളെയും നയിക്കുന്നത്. ഇന്നത്തെ നാം വായിച്ചു കേട്ട പഴയ നിയമവേദ ഭാഗത്ത് കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നും മോശയെ ദൈവം വിളിക്കുന്നത് കാണാം. അതിന് മോശ പറയുന്ന മറുപടി ഇതാണ്, അടിയൻ ഇതാ എന്നാണ് മോശ ദൈവത്തിന് പറയുന്നത്. ഇതാ മോശയുടെ സമർപ്പണത്തെ തുറന്ന് ദൈവം മോശയ്ക്കുള്ള ദൗത്യം മോശയെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാ തോമസിന് തന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഉടലെടുക്കുന്നത് അവന് ലഭിച്ച ഉയർത്ത കർത്താവിന്റെ പ്രത്യക്ഷതയിലൂടെയാണ്. ആത്മാർത്ഥമായിരിക്കുന്ന ആഗ്രഹം കർത്താവ് അവിടെ അംഗീകരിക്കുകയാണ്. യേശുവിന്റെ ദർശനം തോമസിന് വിശ്വാസമായിട്ട് ഭവിച്ചു. അത് യേശുവിനായിട്ട് തന്നെ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്നതിലേക്ക് തോമസിനെ നയിച്ചു എന്നത് ഒരിക്കലും മറന്നുപോകുവാനായിട്ട് പാടില്ല. യേശു നൽകിയ ദൗത്യം നിറവേറ്റുവാൻ ആ സമർപ്പണം വഴിതെളിക്കുകയായിട്ടാണ് ചെയ്തത്. 59-ാമത്തെ വാക്യത്തിൽ നമ്മോട് വായിക്കുന്നുണ്ട്, അവിടെ പറയുന്നത് പ്രകാരമാണ്, യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഇതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് കാഴ്ചയാലുള്ളതല്ല, വിശ്വാസത്താലുള്ളതാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:7 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത ലഭിച്ചോ ഇല്ലയോ എന്നതല്ല, വിശ്വാസത്തിനാണ് പ്രസക്തി ഏറിയിരിക്കുന്നത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഒരു സമ്പൂർണമായിരിക്കുന്ന സമർപ്പണത്തിലേക്ക് എന്നെ നിങ്ങളെ നയിക്കുന്നതായി തീരണം. മോശ പറഞ്ഞതുപോലെ അടിയനിതാ എന്ന് പറയുവാനായിട്ട് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യ നിർവഹണത്തിൽ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഒരുക്കമുള്ളവരായിട്ട് സമ്പൂർണ്ണ സമർപ്പണമുള്ള ദൈവമക്കളായിട്ട് ഞാൻ നിങ്ങളൊക്കെ തീരണം. നമുക്ക് നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ഒരാഴമേറിയ ബോധ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്രയിൽ നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെ കർത്താവായ യേശുക്രിസ്തു ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം പലപ്പോഴും നമ്മിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ സമ്പൂർണമായിരിക്കുന്ന സമർപ്പണത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് തോമസിനോട് പറഞ്ഞത്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. നമ്മെ ഒരു ദൗത്യ നിർവഹണത്തിനായിട്ട് ക്രിസ്തു
എന്നെ നിങ്ങളെ വിളിക്കുമ്പോൾ നമ്മുടെ സമ്പൂർണമായിരിക്കുന്ന സമർപ്പണം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിന്റെ തോത് നഷ്ടപ്പെട്ടു പോകാതെ ചൈതന്യമുള്ളവരായിട്ട് സമ്പൂർണമായിരിക്കുന്ന സമർപ്പണത്തോടെ കൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്ന ദൗത്യത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വിശ്വാസം സമർപ്പണത്തിലേക്കും സമർപ്പണം ദൗത്യം ഏറ്റെടുക്കുന്നതിലേക്കും നയിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ചിന്തകൾ അത് സ്വാർത്ഥകമാകൂ എന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് ലഭ്യമായിത്തീരുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിങ്കൽ നമുക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടി സ്വയമായിട്ട് ശോധന ചെയ്യുവാനായിട്ട് കർത്താവ് ദൈവമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനായിട്ട് സമ്പൂർണമായിരിക്കുന്ന ഒരു സമർപ്പണത്തിലേക്ക് നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ക്രിസ്തു എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. ആ വലിയ വിളിയേറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ ദൗത്യ നിർവഹണത്തിൽ പങ്കുകാരാകുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഭയായിട്ട് സമൂഹമായിട്ട് വ്യക്തികളായിട്ട് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവാശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകൾ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. കഷ്ടപ്പെട്ട് ഘോഷിക്കപ്പെട്ട് മരിച്ചു കിടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവിതം ഒരേ മനുഷ്യരെ നയിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ ഇല്ലേ നീ ക്യോ ഹേദ മട്ടോ.
ദാവേനോട് കരുണയുണ്ടാകണമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ, ഞങ്ങളുടെ വിടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ വിടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കിടന്നാദോഷങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേക വേഷം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമാ, മരണമേൽക്കാൻ സകല നിന്റെ പുത്രന്റെ സുവിശേഷത്തിലൂടെ ഞങ്ങൾ കേട്ട് പിടിച്ചു വിളിക്കുന്ന പ്രത്യാശി പോകുവാൻ ഒരു നാട് സമ്മതിക്കരുത്. നിന്നോട് മനുഷ്യത്താത്മാവിനോടുകൂടെ അവിടുത്തെ മക്കൾക്ക് വേണ്ടി തക്ക സമയത്ത്
വഴികളും വാതിലുകളും തുറന്നുകൊടുത്ത് അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൻ്റെ ആധിക്യം മൂലം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, ആശുപത്രികളിൽ രോഗികളായി കഴിയുന്നവർ, സ്വന്തം ഭവനങ്ങളിൽ കഴിയുന്നവർക്കായിട്ട്, അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കായിട്ടും എല്ലാ നേഴ്സുമാർക്കായിട്ടും എല്ലാ ആദര ശുശ്രൂഷ പ്രവർത്തകർക്കായിട്ടും സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യമാകുന്ന യഹോവയുടെ കരം നീട്ടി കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് വിടുവിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിന്റെ ആധിക്യം അനുഭവിക്കുന്ന എല്ലാ ലോക രാഷ്ട്രങ്ങൾക്കായിട്ടും എല്ലാ ജനവിഭാഗങ്ങൾക്കായിട്ടും എല്ലാ ഭരണകർത്താക്കൾക്കായിട്ടും ആദര ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവകരുണയിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ദേശത്തോടും ഞങ്ങളുടെ ലോകരാഷ്ട്രങ്ങളോടൊക്കെയും കരുണ നൽകണം, അവിടുന്ന് മനസ്സലിയണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഉൾപ്പെടുന്ന നമ്മുടെ മഹാഡവയ്ക്കായിട്ട്, മഹാഡവയിലെ എല്ലാ അച്ഛന്മാർക്കായും ഉപദേശിമാർക്കായും മിഷണറിമാർക്കായിട്ട് സിസ്റ്റേഴ്സിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാഡവയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിവന്ദ്യ തിരുമേനിയെയും കുടുംബത്തെയും ദൈവകരുണയിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാടനകിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരുണയിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു നമുക്ക് കൊടുക്കാം. നാം അധിവസിക്കുന്ന നമ്മുടെ ദേശത്തിനായിട്ട്, രാഷ്ട്രത്തിനായിട്ട്, സംസ്ഥാനത്തിനായിട്ട്, ഭരണകർത്താക്കൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താവേ, സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാനൊക്കെ വേണം, അവിടെ നിങ്ങൾ ഇടയാക്കണമേ എന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും ദൈവകരുണയിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയൊക്കെയും നമുക്ക് ദൈവകരുണയിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവകരുണയിലേക്ക് സമ്പൂർണമായിട്ട് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരുണയിലേക്ക് നമുക്ക് സമ്പൂർണമായി സമർപ്പിക്കാം. നമ്മേ നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങളെ ഒരിക്കൽ കൂടി ദൈവകരുണയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവകരുണയിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പ്രാർത്ഥന തുടരാം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ദൈവമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഒരിക്കൽ കൂടി അവിടുത്തെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അബ്രഹാമിന്റെ വെളിപ്പാടൊക്കെ വേണം. ഒരേവരായിരിക്കും ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയ എല്ലാ ഭാഗ്യപദവികൾക്കായിട്ടും നന്ദിയോടെ എല്ലാ സംഘടനകൾക്കായി സ്തുതിക്കുന്നു. എല്ലാ സംഘടനകളിലും ദൈവത്തിന്റെ ആത്മാവിനെ
അവിടുന്ന് അധികമായി കൈകണ്ട കർത്താവേ, ആത്മാവുകൊണ്ട് എല്ലാവരെയും ഫലപ്രാപിക്കുന്നു, വിശ്വാസം ഉറയ്ക്കുവാൻ തക്കപ്പെട്ട അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ട സഹായി പ്രാർത്ഥിക്കുന്നു. രോഗത്തില് വേദനയില് ഭാരങ്ങള് നൊമ്പലങ്ങള് കഷ്ടതയുടെ കഴിഞ്ഞുവന്ന പ്രിയപ്പെട്ടവർക്കായി ശ്രദ്ധിക്കുന്നു. ആശ്വാസപ്രദനായിരിക്കുന്ന കർത്താവിന്റെ കരം നീട്ടി കർത്താവ് അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് സൗഖ്യമാക്കണമേ. നന്മകൾ കൊണ്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം
അവനെ നിനക്ക് പരിശുദ്ധാത്മാവൻ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവാശക്തിയുടെ ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നിയം തുറന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേർ തന്റെ നാമത്തിൽ കൂട്ടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്വം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാണ്ട് ആഗ്രഹങ്ങളുടെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് വർത്തിവരുന്നു. ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനം, പരലോകത്തിൽ നിത്യജീവനവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ ആശീർവാദത്തെ സ്വീകരിപ്പി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവിന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവിന്റെ മുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആരാധനയുടെ അവസാനമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 261-ാമത്തെ കീർത്തനം നമുക്ക് ചെന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 261-ാമത്തെ കീർത്തനം നമുക്ക് ചെന്ന് പാടാം. Me
സകലമായ ഉപഭോക്തവും നടക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ